ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീനിട്ട ഉണ്ടപ്പുട്ടാണ്. അതിനു വേണ്ടി 250 ഗ്രാം ഞാൻ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ മഞ്ഞളിട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇത് നന്നായി മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വൈകുന്നേരത്തൊരു പലഹാരമാണ്. നമ്മുടെ ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു 10 വെളുത്തുള്ളി, കുറച്ച് മല്ലിയില, 5 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 3 സവാള. 3 സവാള ആവശ്യമില്ല, ചെറുതായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തത്. 2 എണ്ണം മതി, മീഡിയം സൈസ് ആണെങ്കിൽ 2 എണ്ണം മതി. നമുക്ക് ബാക്കിയുള്ളതും കൂടി നോക്കാം. സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മളെ കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മളെ സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. സവാളയിലേക്കൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് ഇതിലുപ്പിട്ടത്. സവാളക്ക് നല്ല റേറ്റാണിപ്പോൾ. എന്നാലും ആരും വാങ്ങാതിരിക്കില്ല. സവാള എത്ര വിലയായാലും ആൾക്കാർ വാങ്ങും. സവാള ഇല്ലാതെ ഒന്നും നടക്കില്ലല്ലോ. സവാളയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ആക്കിയതിട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച തേങ്ങ, അതായത് ഒതുക്കി വെച്ചത്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമ്മൾ ഉണ്ടപ്പുട്ട് എന്നാണ് പറയുന്നത്. ഇതുണ്ടാക്കിക്കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മാവ് കൂടി തയ്യാറാക്കാനുണ്ട്. അതിനാണ് മസാല നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത്.
നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. ചെമ്മീൻ മസാലയുടെ മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെള്ളമൊഴിക്കുക. കുഴക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ച് നന്നായി ഇത് കുഴച്ചെടുക്കണം. ഇവിടെ ഉണ്ടപ്പുട്ട് തയ്യാറാക്കാൻ പോവാണ്. നമ്മളിങ്ങനെ ഒരു ബോൾ എടുക്കുക, എന്നിട്ട് പ്രസ് ചെയ്യുക കൈകൊണ്ട്. പറ്റി പിടിക്കുന്നതിന് കുറച്ച് എണ്ണ നമുക്കിതിൻ്റെ മേലെ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഇതേപോലെ ചെയ്തു കൊടുക്കാം. നമ്മുടെ മുട്ടയുടെ ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ആക്കിയെടുക്കാം. ഇതേ ഷേപ്പിൽ തന്നെ നമുക്കെല്ലാം ആക്കിയെടുക്കാം. നമ്മുടെ ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ,